ഹായ് ഫ്രണ്ട്സ്, ഓണായിട്ട് നമുക്കൊരു വടവപ്പുളി എന്നരങ്ങ അച്ചാറുണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് വടവപ്പുളി എന്നരങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ്, 3 മുളക് വട്ടത്തിൽ മുറിച്ചത് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴാണ് നന്നായി ഉപ്പ് അതിൽ മിക്സായി കിട്ടുകയുള്ളൂ. ഇപ്പം ഇതിൽ നന്നായി ഒന്ന് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ കായം പൊടി ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ അച്ചാറിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ വേഗം പൂത്തു പോകും. ഇപ്പം നമ്മുടെ ഉപ്പ് തന്നെ ഇതിൽ അലിഞ്ഞ് ഓൾറെഡി വെള്ളമായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഇടയിൽ വെള്ളമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരൽപ്പം ചൂടുവെള്ളം തിളപ്പിച്ചാറ്റിയ ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വിനാഗിരിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ അച്ചാറിൽ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് വയ്ക്കാം. പാൻ ചൂടാവുമ്പോൾ നമുക്കതിൽ ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽ മുളകും പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ അച്ചാറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്പൈസി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് എന്നെ അറിയിക്കാൻ മറക്കരുത്. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. താങ്ക് യു.